Dear students, നമുക്കെന്നൊരു ഡെഫിനേഷൻ നോക്കാം. SH, if is contained in R, is closed if it contains its limit points. ഒരു സെറ്റ് എഫ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്ത് അതിൻ്റെ ലിമിറ്റ് പോയിൻറ്സ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ലിമിറ്റ് പോയിൻറ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സെറ്റിനകത്ത് അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾക്ക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ കൺവേർജിങ് സീക്വൻസ് അതിൻ്റെ ലിമിറ്റ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ കൺവേർജിങ് സീക്വൻസ് ആണ് അതിനകത്ത് ഉള്ളതെങ്കിൽ ആ ഡാറ്റ സെറ്റ് വാസ് ഓൾസോ ക്ലോസ്ഡ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ക്ലോസ്ഡ് ഇൻ്റർവൽസ്, അത് ക്ലോസ്ഡ് ആണ് നമ്മൾ കണ്ടു. കാരണം അതിൻ്റെ ലിമിറ്റ് പോയിന്റ്സ് എല്ലാം അതിൽ തന്നെയുണ്ട്. നമ്മൾ സെറ്റ് 1/n എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് അല്ല എന്ന് കണ്ടു. കാരണം അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയ 0 ആ സെറ്റിലില്ല. അപ്പം അങ്ങനെയുള്ള സെറ്റുകൾ നമ്മൾ കണ്ടു. അപ്പം ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ ആ സെറ്റിനകത്ത് ലിമിറ്റ് പോയിന്റ് ഉണ്ടാവണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ചെയ്യാൻ നോക്കാം. സെറ്റ് എഫ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർ ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി കോഷി സീക്വൻസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഹാസ് എ ലിമിറ്റ് ദാറ്റ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എഫ്. അപ്പം എഫ് എന്ന് പറയുന്ന സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ എവറി കോഷി സീക്വൻസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഹാസ് എ ലിമിറ്റ്. എല്ലാ കോഷി സീക്വൻസിനും ഒരു ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എഫ്. അത് എഫിലെ ഒരു എലമെൻ്റ് ആയിരുന്നു. തിരിച്ചതുപോലെ എല്ലാ കോഷി സീക്വൻസും എഫിലുള്ള എല്ലാ കോഷി സീക്വൻസിനും ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എഫിൽ തന്നെ ഉണ്ടെങ്കിൽ ആ സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം എഫ് ക്ലോസ്ഡ് ആണെന്ന് സപ്പോസ് ചെയ്യാം. അപ്പം ക്ലോസ്ഡ് ആൻഡ് സപ്പോസ് ചെയ്തു ദെൻ നമുക്കറിയാം ബൈ ഡെഫിനേഷൻ ഓഫ് ക്ലോസ്ഡ് ഇറ്റ് കണ്ടെയ്ൻസ് ലിമിറ്റ് പോയിൻറ്സ് അല്ലേ. അപ്പം ലെറ്റ് എ എൻ എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസിനെ ഞാൻ എടുത്തു എഫിൽ. ദെൻ ബൈ കോഷി ക്രൈറ്റീരിയൻ നമുക്കറിയാം സീക്വൻസ് എ എൻ കൺവേർജസ് ടു സം പോയിൻറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് മാറി. നമ്മുടെ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. സോ എക്സ് എവിടെയുണ്ട്? എഫിലുണ്ട്. അപ്പം നമ്മൾ എഫ് ക്ലോസ്ഡ് ആണെന്ന് എടുത്തപ്പോൾ ഒരു കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എഫിൽ തന്നെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓക്കെ ആയി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തിരിച്ചുള്ളതാണ്. അതായത് ഒരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ കോഷി സീക്വൻസിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എഫിൽ തന്നെ ഉള്ള എലമെൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതൊരു ക്ലോസ്ഡ് സെറ്റാണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. മുമ്പേ നമ്മൾ എക്സ് ആണ് എടുത്തത്. ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എഫ്. ദെൻ ദെയർ എക്സിസ്റ്റ് സം സീക്വൻസ് എ എൻ, സീക്വൻസ് എ എൻ ഇൻ എഫ് വിച്ച് കൺവേർജസ് ടു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് എടുത്തു, അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസിനെ ഞാൻ കൺസിഡർ ചെയ്തു സീക്വൻസ് എ എൻ. ആ സീക്വൻസ് എ എൻ ഇൻ എഫ് ദാറ്റ് കൺവേർജസ് ടു എക്സ്. അപ്പോൾ കൺവേർജൻ സീക്വൻസ് നമുക്കറിയാം അത് കോഷിയാണ്. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്. എവരി കൺവേർജൻ സീക്വൻസ് കോഷിയാണ്. ആറിലാണെങ്കിൽ എവരി കോഷി സീക്വൻസ് ഈസ് കൺവേർജൻ. അതേപോൾ നമുക്ക് പറയാം സീക്വൻസ് എ എൻ ഇസ് എ കോഷി സീക്വൻസ് കണ്ടെയ്നിങ് ഇൻ എഫ്. ഇപ്പം നമുക്ക് നമ്മുടെ ഹൈപ്പോത്തസിസ്, അതായത് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ സപ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് ഈസ് ക്ലോസ്ഡ് എന്നാണ്. അപ്പം അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആയ എക്സും എവിടെയുണ്ട്? എഫിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം എക്സ് ബിലോങ്സ് ടു എഫ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ആർബിട്രറി പോയിന്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആർബിട്രറി ലിമിറ്റ് പോയിന്റ് ഓഫ് എഫ്. ഇറ്റ് ഫോളോസ് ദാറ്റ് എഫ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ് ആൻഡ് ദെർഫോർ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും ആൻഡ് എഫ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് വൺ അസ്യൂം ചെയ്തു നമ്മൾ എഫ് ക്ലോസ്ഡ് ആണ് പ്രൂവ് ചെയ്തത്. അതായത് ഒരു സീക്വൻസ് എടുത്തു, ആ സീക്വൻസ് ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസിനെ എടുത്തു. ആ കൺവേർജിങ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആണെന്ന് നമുക്കറിയാം.
അപ്പം കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ്സ് എക്സ്, ആ എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് എല്ലാം എഫ് ഉണ്ട്, എഫിലുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലിമിറ്റ് പോയിന്റും എഫിൽ തന്നെ ഉള്ളത് കൊണ്ട് എഫ് ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കൺസിഡർ എ ഈക്വൽ ടു സെറ്റ് വൺ ബൈ എൻ ആൻഡ് ബിലോങ്സ് ടു എൻ. ഷോ ദാറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എ ഈസ് ഐസൊലേറ്റഡ്. എയിലെ എല്ലാ പോയിന്റ്സും ഐസൊലേറ്റഡ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മള് ഇതിലെ എലമെന്റ്സ് നമുക്കറിയാം, വൺ, വൺ ബൈ ടു, വൺ ബൈ ത്രീ എക്സെട്ര എന്നാണ് ഇതിന്റെ പോയിന്റ്സ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഐസൊലേറ്റഡിന്റെ ഡെഫിനിഷൻ കണ്ടിരുന്നു. എ പോയിന്റ് എ ബിലോങ്സ് ടു എ ഈസ് എൻ ഐസൊലേറ്റഡ് പോയിന്റ് ഓഫ് എ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഒന്നിന്റെയും ലിമിറ്റ് പോയിന്റ് ആവില്ല. നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എ ഈക്വൽ ടു വൺ ബൈ എൻ ആണ്. ഇതിലെ ഒരാളും, അതായത് എയിലെ ഒരു എലമെന്റും എന്താവില്ല, ലിമിറ്റ് പോയിന്റ് ആവില്ല. മുമ്പ് ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചു. ഗിവൺ വൺ ബൈ എൻ ബിലോങ്സ് ടു എ, ചൂസ് എപ്സിലോൺ ഈക്വൽ ടു വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ, ദെൻ വി എപ്സിലോൺ ഓഫ് വൺ ബൈ എൻ ഇന്റർസെക്ഷൻ ഇത് വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഓക്കെ, വി എപ്സിലോൺ ഓഫ് വൺ ബൈ എൻ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം സെറ്റ് വൺ ബൈ എൻ ആണ്. അതായത് വൺ ബൈ എന്നിന് ചുറ്റുമുള്ള ഒരു നൈബർഹുഡ് ഞാൻ എടുത്തു. ആ എപ്സിലോൺ എടുത്തിരിക്കുന്നത് വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. അപ്പം ആ നൈബർഹുഡിലും എയും നമ്മൾ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഈ നൈബർഹുഡിന്റെ സെന്ററിൽ നിൽക്കുന്ന വൺ ബൈ എൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വൺ ബൈ എൻ എന്ന് പറയുന്നത്, അതായത് ഈ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ വൺ ബൈ എന്നിനെ കൂടാതെ ഹോർഡർ എലമെന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് വൺ ബൈ എൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ആവില്ല. സോ ഈസ് ഐസൊലേറ്റഡ്. നേരത്തെ നമുക്കറിയാം ലിമിറ്റ് പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ എലമെന്റിന് കൂടാതെ സം പോയിന്റ്സ് ഓഫ് എ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഏത് നൈബർഹുഡ് കൺസിഡർ ചെയ്താലും, അപ്പൊ ഇവിടെ നമുക്ക് ഈ നൈബർഹുഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ വൺ ബൈ എന്ന് പറയുന്ന എലമെന്റ് അല്ലാതെ വേറൊരു എലമെന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. സോ വൺ ബൈ എൻ എന്ന് പറയുന്നത് നമുക്കാണ് ഐസൊലേറ്റഡ് ആണ്. ഏത് വൺ ബൈ എൻ എടുത്താലും, അതായത് എൻ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ടെൻസ് ടു സീറോ ആണ്. നമ്മൾ ഏത് വൺ ബൈ എൻ എടുത്താലും നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്യുകയും ഈ നൈബർഹുഡ് ഇന്റർസെക്ഷൻ എ എടുക്കുമ്പോൾ ഈ സിംഗിൾ ടൺ സെറ്റായ വൺ ബൈ എൻ മാത്രമേ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും ഐസൊലേറ്റഡ് ആയിട്ട് കിട്ടും. നമുക്കറിയാം ഈ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. എ സീറോ എ ഇല്ല. സോ എ ഈസ് നോട്ട് ക്ലോസ്ഡ്. അപ്പൊ നമുക്ക് ഈ സെറ്റിന്റെ ഒരു ക്ലോസ് സെറ്റ് എന്ന് പറയണമെങ്കിൽ, അതിന്റെ ക്ലോഷർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഈക്വൽ ടു എ യൂണിയൻ സിംഗിൾ ടൺ സെറ്റ് സീറോ എന്ന് എടുക്കണം. അപ്പൊ എ യൂണിയൻ സിംഗിൾ ടൺ സെറ്റ് സീറോ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്ലോഷർ, ക്ലോഷർ ഓഫ് ഇ. ഓക്കെ,